ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എടുക്കുന്നത് അദ്ദറസു റാബിയോ, ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു റാബിയോ ഹലീലുള്ള. ഹലീലുള്ള എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബീനെയാണ് ഹലീലുള്ള എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുല്ലായും ആയിഷയും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും വീട്ടിലുണ്ട്. നാളെ വലി പെരുന്നാളാണ്. ഉപ്പയും ഇക്കാക്കമാരുമെല്ലാം പെരുന്നാളിന് വന്നതാണ്. ഉമ്മയും ഇത്താത്തയും മൈലാഞ്ചി ഇട്ടു. ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറിച്ച് അരച്ചെടുത്തത്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുല്ലയും നേരത്തെ ഉറങ്ങി. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. മസ്ജിദിൽ നിന്ന് സുബിഹിയുടെ അദാൻ മുഴങ്ങി. ഉപ്പയും അബ്ദുല്ലയും മസ്ജിദിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങി. എന്താണ് രണ്ടാമതും അദാൻ കേൾക്കുന്നത്? ആയിഷ വലിയുമ്മയോട് ചോദിച്ചു. അത് ബലി പെരുന്നാളിന്റെ തക്ബീറാണ്. ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ സ്മരണയാണ് ബലി പെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസലാമിന് വയസ്സായി, കുട്ടികളുണ്ടായില്ല. കുഞ്ഞിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരുന്നു. അള്ളാഹു ദുആവ് സ്വീകരിച്ചു. ഹാജറ ബീവി ഇസ്മായിൽ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ഇറാഖിൽ നിന്നും മക്കയിലേക്ക് പോയി. അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളുമില്ലായിരുന്നു. പുഴയും തോടും കിണറും കുളവുമൊന്നുമില്ലായിരുന്നു. ഹാജറ ബീവിയെയും മകനെയും കഅബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലൈഹിസലാം പ്രബോധനത്തിനു വേണ്ടി ഷ്യാമിലേക്ക് മടങ്ങി. കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു. ഇസ്മായിൽ അലൈഹിസലാം ദാഹിച്ചു കരഞ്ഞു. ഹാജറ ബീവി വെള്ളമന്വേഷിച്ചു. സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടി ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. എവിടെയും വെള്ളമില്ല. അതിനിടയിലാണ് ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്തു നിന്നും ജംസം ഉറവ പൊട്ടിയത്. അവർ വെള്ളം കുടിച്ചു, ദാഹം തീർത്തു. വെള്ളം ധാരാളം ഉറവ പൊട്ടി. വെള്ളപ്പാച്ചിലുണ്ടാവുമെന്ന് കരുതി വെള്ളത്തിന് ചുറ്റും വരമ്പുണ്ടാക്കി. അതിന്റെ ഒഴുക്കു നിന്നു. ജംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന ജംസം വെള്ളം നീ കുടിച്ചിട്ടില്ലേ? ഉമ്മാമ ചോദിച്ചു. അതെ അതെ, അവൾ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസലാം വളർന്നു. ഇബ്രാഹിം നബി അലൈഹിസലാം ഇടയ്ക്കിടെ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും കാണാൻ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസലാം ഒരു സ്വപ്നം കണ്ടു. മകൻ ഇസ്മായിൽ അലൈഹിസലാമിനെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു അത്. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസലാം സ്വപ്നത്തിന്റെ കാര്യം മകനോട് പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലൈഹിസലാം തയ്യാറായി. എന്നാൽ മകനു പകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസലാം ആടിനെ അറുത്തു. ആ ഓർമ്മക്കാണ് ബലി പെരുന്നാളിന് നാം ഉലുഹിയത്ത് അറക്കുന്നത്. സുബിഹി നിസ്കാരത്തിനു ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഉ സംസമി ലിമാ ശുരിബലഹു, മാഉ സംസമ ലിമാ ശുരിബലഹു. എന്ത് ഉദ്ദേശം വെച്ചാണോ സംസം കുടിച്ചത്, സംസം അതിനുള്ളതാണ്. നമ്മളൊരു തലവേദന, അത് മാറട്ടെ എന്ന ഉദ്ദേശത്തോടെ സംസം കുടിച്ചാൽ തലവേദന മാറാനുള്ളതാണെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇതിന്റെ തദ്രിഭാഗത്ത് നോക്കാം. പാഠഭാഗത്തു നിന്നുള്ള ചില വാക്കുകളും അതിന്റെ അർത്ഥവുമാണ്. നക്റ വ നഫ്ഹമു. ഹലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസലാം. ഈദുൽ അസ്ഹ ബലി പെരുന്നാൾ. ഹാജറ ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ഭാര്യ.
ഇസ്മായിൽ ഇബ്രാഹിം നബിയുടെ മകൻ. സംസം മക്കയിലെ കഅബാ ഷെരീഫിനടുത്തുള്ള പുണ്യജലം. സഫ മർവ കഅബാ ഷെരീഫിനടുത്തുള്ള രണ്ട് മലകൾ. തക്ബീർ അല്ലാഹു അക്ബർ. ഉലഹിയത്ത് ബലി. അടുത്തത് നക്റ വനൻഷഹാണ്. ഇവിടെ നമ്മൾ ബലിപെരുന്നാളിന്റെ തക്ബീർ ഇവിടെ അത് നോക്കിയിട്ട് താഴെ ആ സ്ഥലത്തേക്ക് എഴുതാനാണ്. അത് നിങ്ങൾ പാഠഭാഗത്ത് നോക്കിയിട്ട് വൃത്തിയിൽ എവിടെയൊക്കെ എഴുതി കൊടുക്കുക. അടുത്തത് നൊയ്ദ് മുദക്കിറ. ബലിപെരുന്നാൾ ആഘോഷത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. ബലിപെരുന്നാളിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ്, നിങ്ങളുടെ ആഘോഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഒരു ചെറിയ കുറിപ്പ് ഞാനിവിടെ എഴുതിയത് ഞാൻ വായിക്കാം. ബലിപെരുന്നാളിന് എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് പെരുന്നാളിന്റെ സുന്നത്താക്കപ്പെട്ട കുളിയും കഴിഞ്ഞ് പുതിയ വസ്ത്രവും ധരിച്ച് നേരത്തെ പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് തക്ബീറുകൾ മുഴങ്ങും. തുടർന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കഴിയുന്നവർ ഉലഹിയത്ത് അറക്കുന്നതും കാണാം. പിന്നെ ബന്ധുവീടുകൾ സന്ദർശിക്കും. നല്ല രുചികരമായ ഭക്ഷണവും വിളമ്പും. ഇത് പെരുന്നാളിനെ കുറിച്ച് ഒരു ചെറു കുറിപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു പെരുന്നാളിനെ കുറിച്ചുള്ള കുറിപ്പ് എഴുതാൻ ശ്രമിക്കണം. അടുത്തത് നജീബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ മറ്റൊരു പേര് എഴുതുക. ഹലീലുല്ല. നമുക്ക് പാഠഭാഗത്തിന്റെ പേര് തന്നെ അതല്ലേ, അപ്പൊ അത് ഹലീലുല്ല, അത് എഴുതി കൊടുക്കുക. ഇസ്മായിൽ നബി അലൈഹിസലാമിന്റെ ഉമ്മ ആരാണ്? ഹാജറ ബീവിയാണ്. ഹാജറ പാഠഭാഗത്ത് നോക്കിയിട്ട് അത് വൃത്തിയിൽ എഴുതണം. ഹാജറാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഇബ്രാഹിം നബി അലൈഹിസലാമിനോട് സ്വപ്നത്തിലൂടെ അള്ളാഹു എന്താണ് കൽപ്പിച്ചത്? അതിന്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇബ്രാഹിം നബി അലൈഹിസലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസലാമിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചതായി സ്വപ്നം കണ്ടു. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത നാലാമത്തെ ചോദ്യം. ആ ഓർമ്മക്കാണ് നാം ബലി അറുക്കുന്നത്. ഏത് ഓർമ്മക്കാണ് നാം ബലി അറുക്കുന്നത്? അപ്പൊ അവിടെ എന്താ എഴുതി കൊടുക്കുക? അതിന്റെ ഉത്തരം നമുക്ക്, ഇബ്രാഹിം നബി അലൈഹിസലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസലാമിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചതായി സ്വപ്നം കണ്ടു. നബിമാരുടെ സ്വപ്നം വഹീന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയനാകാൻ ഇസ്മായിൽ നബി അലൈഹിസലാം തയ്യാറായി. എന്നാൽ മകന് പകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസലാം ആടിനെ അറുത്തു. ആ ഓർമ്മക്കാണ് നാം ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതാണ് അവിടെ എഴുതേണ്ടത്. ആ ഓർമ്മക്കാണ് നാം ബലി അറുക്കുന്നത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത നംലൽ ഫറായ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, നബിമാരുടെ സ്വപ്നം വഹീന്റെ തുടക്കം ഭാഗമാണ്. വഹീന്റെ ഭാഗമാണ്. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. മൂന്ന്, ഹാജറ ബീവി സഫാ മർവയുടെ ഇടയിൽ ഓടി. ഹാജറ ബീവി സഫാ മർവയുടെ ഇടയിൽ ഓടി. മർവയുടെ എന്നുണ്ട് അവിടെ. നാല്, സംസം കിണർ കഅബന്റെ അടുത്താണ്. സംസം കിണർ കഅബയുടെ അടുത്താണ്. അഞ്ച്, സംസം മനുഷ്യർക്ക് ശമനം നൽകുന്നു. സംസം മനുഷ്യർക്ക് ശമനം നൽകുന്നു. ഇവിടെ ഈ തദ്രിബാത്തിൽ അവസാനമായി നക്തുബു മക്കാല. ഹലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കുറിച്ചിട്ട് അവ നബിയെ കുറിച്ച് നിങ്ങൾക്കറിയുന്ന ഒരു ചരിത്രം എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തു നിന്ന് മനസ്സിലായത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. വേറെ നിങ്ങൾക്ക് ചരിത്രം എന്തെങ്കിലും അറിയാമെങ്കിൽ ഉമ്മമാരോടോ ഒപ്പമാരോടോ വല്യമ്മമാരോടോ ഒക്കെ ചോദിച്ച് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഒരു ചെറിയ ചരിത്രം പാഠഭാഗം ആസ്പദമാക്കി ഇവിടെ എഴുതിയത് ഞാൻ വായിക്കാം. ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസലാമിന് ഏറെ വയസ്സായിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടായില്ല. കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഒരു ആൺകുഞ്ഞ് പിറന്നു. അവരെ മക്കയിൽ കഅബയുടെ സമീപത്ത് താമസിപ്പിച്ചു.
ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ് കുഞ്ഞിന്റെ പേര്. ഇസ്മായിൽ അലൈഹിസ്സലാം ദാഹിച്ചു, കാലിട്ടടിച്ചു, അവിടെ സംസം ഉറവ പൊട്ടി. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണാനിടയായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു അത്. അത് വഹീന്റെ ഒരു ഭാഗമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിന്റെ കാര്യം മകനോട് പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയനാകാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തയ്യാറായി. അങ്ങനെ മകനെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ മകനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ പുറപ്പെട്ടു. അറുക്കാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിന്റെ അശരീര് കേട്ടു. നീ മകന് പകരം ആടിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനെ അറക്കാനും കൊണ്ടുപോയ കഥയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പാഠഭാഗത്ത് നിന്ന് നോക്കി നിങ്ങൾക്കത് ചുരുക്കി എഴുതാവുന്നതാണ്. അപ്പൊ ഈ ഹലീലുള്ള എന്ന പാഠഭാഗവും അതിന്റെ തദ്രിഭാഗത്തും ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.